നമസ്തേ. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ഖലീഫയുടെ കൊട്ടാരം എന്ന പാഠം എല്ലാവരും വായിച്ചു നോക്കിയോ? പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയം നമുക്കൊന്നുകൂടി നോക്കാം. അറേബ്യയിലെ ഭരണാധികാരിയായ ഖലീഫ ഉമറിനെ കാണാനായി ഇറാഖിൽ നിന്നും ഒരു സംഘം ആൾക്കാർ അവിടെ എത്തി. അവർ വളരെ ദൂരം യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. അവർ ചുറ്റുപാടും അനേകം കൊച്ചു കൊച്ചു വീടുകൾ കണ്ടു. കൊട്ടാര സദൃശമായ വീടുകളൊന്നും തന്നെ അവിടെ കാണാനില്ലാത്തതിനാൽ അവർക്ക് വഴി തെറ്റിയതാവാം എന്നു കരുതി. അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു കൂരയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അവർ അയാളോട് ഖലീഫ ഉമറിനെ കുറിച്ച് അന്വേഷിച്ചു. അസ്ലം എന്നു പേരുള്ള ഖലീഫയുടെ ഭൃത്യൻ പറഞ്ഞു, അദ്ദേഹം പതിവ് യാത്രയ്ക്കായി പോയിരിക്കുകയാണ് എന്ന്. കൂടെ അകമ്പടിക്കാരും ഉണ്ടാവുമല്ലോ എന്ന സംഘത്തലവൻ്റെ ചോദ്യത്തിന് അസ്ലം പറഞ്ഞു, ജനസേവനത്തിനു പോകുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് പോകുകയാണ് പതിവ്. പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. അദ്ദേഹം എപ്പോഴാണ് തിരിച്ചെത്തുക? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. എവിടെ പോകുന്നുവെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അസ്ലമിൻ്റെ മറുപടി കേട്ട് ഖലീഫയെ കാണാൻ വന്നവർ തിരിച്ചു നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ മരത്തണലിൽ തളർന്നുകിടക്കുന്ന ഒരാളെ അവർ കണ്ടു. അവർ ആ മനുഷ്യൻ്റെ അടുത്തു ചെന്നു. ഖലീഫ ഉമർ ഈ വഴി എങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? അയാൾ മെല്ലെ തലയുയർത്തി നോക്കി. നിങ്ങൾ എവിടത്തുകാരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ ഇറാഖുകാരാണ്. ഖലീഫയെ ഒന്ന് നേരിൽ കാണണമായിരുന്നു. അയാൾ എഴുന്നേറ്റു. ഞാൻ കാണിച്ചു തന്നാൽ പോരെ? വന്നവർക്ക് സന്തോഷമായി. അവർ ഒപ്പം നടന്നു. ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഇന്നൊരു തോട്ടം കണ്ടു. ചെടികൾ ആകെ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. ഞാൻ തോട്ടത്തിൻ്റെ ഉടമയെ ചെന്നു കണ്ടു. പാവം, വൃദ്ധനും അവശനുമാണ് അയാൾ. അതിനാൽ തോട്ടം നനയ്ക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. ആ വൃദ്ധന് എത്ര സന്തോഷമായെന്നോ. നടന്നു നടന്ന് അവർ ചെന്നു നിന്നത് മുമ്പ് കണ്ട ചെറിയ വീടിൻ്റെ മുന്നിലായിരുന്നു. നേരത്തെ കണ്ട ഭൃത്യൻ അസ്ലം വാതിൽക്കൽ നിൽപ്പുണ്ട്. വരൂ, നമുക്ക് വീട്ടിൽ കയറി ഇത്തിരി വിശ്രമിക്കാം, വഴികാട്ടി പറഞ്ഞു. അസ്ലം അദ്ദേഹത്തെ ബഹുമാനത്തോടെ എതിരേറ്റു. അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. സംഘാംഗങ്ങൾ തമ്മിൽ പറഞ്ഞു, ഖലീഫ ഉമർ. അതെ, ഖലീഫ ഉമർ, അദ്ദേഹം പുഞ്ചിരിച്ചു. ഇനി നമുക്ക് പാഠത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. സംഘാംഗങ്ങൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജിജ്ഞാസയോടെ, ആകാംക്ഷ എന്നാൽ അറിയാനുള്ള ആഗ്രഹം, ഖലീഫ ഉമർ എപ്പോഴാണ് തിരിച്ചെത്തുക എന്ന് അസ്ലം എന്ന ഭൃത്യനോട് ചോദിച്ചു. എവിടെ പോകുന്നുവെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന് അസ്ലം പറഞ്ഞു. ഈ മറുപടി കേട്ട് സംഘാംഗങ്ങൾ തിരിച്ചു നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ മരത്തണലിൽ തളർന്നുകിടക്കുന്ന ഒരാളെ കണ്ടു. അവർ ആ മനുഷ്യൻ്റെ അടുത്തു ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഖലീഫ ഉമർ ഈ വഴിയെങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? അയാൾ മെല്ലെ മെല്ലെ എന്നാൽ പതുക്കെ തലയുയർത്തി നോക്കി. നിങ്ങൾ എവിടുത്തുകാരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും അദ്ദേഹം തിരക്കി. ഞങ്ങൾ ഇറാഖുകാരാണെന്നും ഖലീഫയെ ഒന്ന് നേരിൽ കാണാനാണ് വന്നതെന്നും അവർ പറഞ്ഞു. ഞാൻ കാണിച്ചു തന്നാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. സംസാരിച്ചു നടന്നു. സംഘാംഗങ്ങൾക്ക് സന്തോഷമായി. അവരും ഒപ്പം നടന്നു. അദ്ദേഹം അന്നു നടന്ന ഒരു സംഭവം സംഘാംഗങ്ങളോട് പറയുകയാണ്. ഞാൻ ഇന്നൊരു തോട്ടം കണ്ടു. തോട്ടത്തിലെ ചെടികൾ മുഴുവനും വാടി ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. ഞാൻ തോട്ടത്തിൻ്റെ ഉടമയെ ചെന്നു കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. തോട്ടത്തിൻ്റെ ഉടമ വൃദ്ധൻ എന്നാൽ വയസ്സൻ.
അവശനും ആയിരുന്നു. അവശനെന്നാൽ ക്ഷീണിതൻ. അതിനാൽ ചെടികൾ നനയ്ക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. അതുകേട്ട് ആ വൃദ്ധന് വളരെയേറെ സന്തോഷമായി. അങ്ങനെ വഴികാട്ടി സംസാരിച്ച് നടന്ന് നടന്ന് ചെന്നു നിന്നത് ആദ്യം കണ്ട ആ ചെറിയ വീടിൻ്റെ മുന്നിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വരൂ നമുക്ക് വീട്ടിൽ കയറി അല്പം വിശ്രമിക്കാം. സംഘാംഗങ്ങൾ നേരത്തെ പരിചയപ്പെട്ട അസ്ലം എന്ന ഭൃത്യൻ ഈ വഴികാട്ടിയെ ഏറെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നത് കണ്ടു. സംഘാംഗങ്ങൾ പരസ്പരം നോക്കി. അവർ തമ്മിൽ പറഞ്ഞു, ഖലീഫ ഉമർ. വഴികാട്ടിയും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഖലീഫ ഉമർ. കുഞ്ഞുങ്ങളെ, അപ്പോൾ ആരായിരുന്നു ആ വഴികാട്ടി? അതെ, അത് ഖലീഫ ഉമർ ആയിരുന്നു. പണ്ടുകാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടു മനസ്സിലാക്കാനും അതിനു പരിഹാരം കാണാനുമായി രാജാക്കന്മാർ വേഷം മാറി നടന്നിരുന്നു. ഖലീഫ ഉമർ അറേബ്യയിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ളൊരു ഭരണാധികാരിയായിരുന്നു. പാഠഭാഗത്തിൽ പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായി പോകുമ്പോൾ അദ്ദേഹം മറ്റാരെയും കൊണ്ടുപോയിരുന്നില്ല എന്ന്. സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഈ കഥയിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ ഖലീഫ ഉമർ നമുക്ക് നൽകുന്നുണ്ട്. ഒരു ദേശത്തിൻ്റെ രാജാവായിരുന്നിട്ടുകൂടി അദ്ദേഹം ചെറിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതിൽ നിന്നും എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും ലളിതമായ ജീവിതം നയിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. വൃദ്ധനും അവശനുമായ ഒരാൾക്ക് ചെടി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ആ വൃദ്ധനെ സഹായിക്കുന്നതായി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നാം എന്തു മനസ്സിലാക്കണം? ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറണം. തുടർന്ന് ഇറാഖിൽ നിന്ന് അദ്ദേഹത്തെ കാണാനെത്തിയ ആളുകളോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? രാജാവിൻ്റേതായ അധികാരഭാവങ്ങളൊന്നുമില്ലാതെ വളരെ വിനയത്തോടുകൂടിയാണ് അദ്ദേഹം പെരുമാറിയത്. ഇതുപോലെ തന്നെ നാം എല്ലാവരോടും വളരെ വിനയത്തോടെ പെരുമാറണം എന്ന സന്ദേശവും ഈ കഥ നമുക്ക് നൽകുന്നു. കുഞ്ഞുങ്ങളെ, കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും കഥ അനേകം തവണ വായിക്കുക. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.